ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീൽ ഷംറാസ്. ഇന്ന് സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു തലവേദനയാണ് മൈഗ്രെയിൻ തലവേദന. നമ്മുടെ തലയുടെ ഒറ്റ വശത്തായിട്ട് വരുന്ന ഈ തലവേദന അവ പെട്ടെന്ന് വരുന്നുവെന്ന് മാത്രമല്ല, അത് ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു മാസത്തിൽ പല തവണകളായിട്ട് അല്ലെങ്കിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ഒരു മുൻകരുതൽ വളരെ അത്യാവശ്യമാണ്. ഇത് തലവേദനയ്ക്ക് പുറമെ തന്നെ ഓക്കാനം വരിക, പെട്ടെന്ന് കണ്ണിലെ കാഴ്ചയിലുള്ള അസ്വസ്ഥതകൾ എന്നിവയും ഇതിനോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് കേൾവിയിലൊക്കെ ചില പ്രശ്നങ്ങൾ നൈമിഷികമായിട്ട് ഈ ഒരു സമയത്ത് അനുഭവപ്പെടാറുണ്ട്. ഓരോ വ്യക്തിക്കും മൈഗ്രെയിൻ അറ്റാക്ക് വരുന്നത് ഒരു പ്രത്യേക തരം പ്രേരണകൾ കൊണ്ടായിരിക്കും. അത് ഓരോരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് മെൻസസിൻ്റെ ടൈമിലായിരിക്കും, ചിലർക്ക് ഉറക്കം കഴിഞ്ഞാലായിരിക്കും, ചിലർക്ക് അമിത ഭക്ഷണം കഴിച്ചാലായിരിക്കും, ചിലർക്ക് തണുത്ത ഭക്ഷണം കഴിച്ചാലായിരിക്കും, ചിലർക്ക് പൊട്ടിപ്പൊട്ടി ചിരിച്ചാലായിരിക്കും, ചിലർക്ക് ടെൻഷൻ അടിച്ചാലായിരിക്കും. അപ്പോൾ ഓരോ വ്യക്തികളും അവനവന് മൈഗ്രെയിൻ ഉണ്ടാക്കാൻ ട്രിഗറാവുന്ന കാരണം എന്താണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം തലവേദന അനുഭവിക്കുന്നവർ ഒരു മൈഗ്രെയിൻ ഡയറി കാത്തു സൂക്ഷിക്കണം. എപ്പോഴൊക്കെയാണോ മൈഗ്രെയിൻ വരുന്നത്, അത് ഏത് കാരണം കൊണ്ടാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് ഓരോ തവണയും എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രേരണയായത് എന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ചുള്ള ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾക്ക് ഇതുകൊണ്ട് സാധ്യമാകും. മൈഗ്രെയിൻ്റെ ആവൃത്തി ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ സൂക്ഷിക്കേണ്ട, നിങ്ങൾ പാലിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ചില ട്രിഗറുകളെക്കുറിച്ച് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. ഏറ്റവും കൂടുതൽ മൈഗ്രെയിൻ ഉണ്ടാവാൻ പ്രേരണയാവുന്ന രണ്ട് തരം ഭക്ഷ്യവസ്തുക്കളാണ് ചീസും ചോക്ലേറ്റും. നിങ്ങൾ മൈഗ്രെയിൻ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഭക്ഷണങ്ങൾ കഴിച്ചപ്പോൾ വല്ലപ്പോഴും നിങ്ങൾക്ക് മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കേണ്ടതാണ്. മൈഗ്രെയിൻ ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണത്തിൻ്റെ ക്രമം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, നൈറ്റിലെ ഭക്ഷണം, അതിനിടയിലുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ വളരെ റെഗുലറായിട്ട് കൃത്യസമയത്ത് തന്നെ കഴിച്ചു എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പാവുന്നത് മൈഗ്രെയിൻ്റെ അറ്റാക്ക് ഉണ്ടാവാൻ കാരണമാവുന്നു. അതുപോലെ തന്നെ ഉറക്കം, മൈഗ്രെയിൻ ഉറക്കക്കുറവ് കൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് സമയത്തിന് ഉറങ്ങണം. ഏത് നിങ്ങൾ എല്ലാ ദിവസവും ഏത് സമയത്താണോ ഉറങ്ങുന്നത് അതിൽ വളരെ കൃത്യനിഷ്ഠത പാലിക്കേണ്ടതുണ്ട്. പിന്നെ എഴുന്നേൽക്കുന്ന സമയവും ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല രോഗികളും ചിലപ്പോൾ കല്യാണ വീട്ടിലെ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഉറക്കം കഴിഞ്ഞ് അവസാനത്തെ കല്യാണത്തിൻ്റെ ആ ദിവസം തന്നെ കൊളാക്കുന്ന ഒരുപാട് പേരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടാവരുത്. നിങ്ങൾക്ക് പിറ്റേന്ന് നല്ലൊരു കല്യാണം കൂടണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു പാർട്ടി ആസ്വദിക്കണമെങ്കിൽ, തലേന്ന് കൃത്യമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അത് നിങ്ങൾ ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നല്ല നിമിഷങ്ങൾ ആസ്വദിക്കാൻ കഴിയാതെ പോവും എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. മൈഗ്രെയിൻ ഉണ്ടാക്കാൻ കാരണമാവുന്ന മറ്റൊരു വലിയ ട്രിഗറാണ് സ്ട്രെസ്. സ്ട്രെസ്സുള്ള വ്യക്തികളെല്ലാം ഒരുപാട് റിലാക്സേഷൻ എക്സസൈസുകൾ ചെയ്തുകൊണ്ട് ഈ സ്ട്രെസ്സിനെ നിങ്ങൾ പൊരുതി തോൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ മൈഗ്രെയിനും തോൽക്കും. മൈഗ്രെയിൻ ഉള്ള വ്യക്തികൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ലീപ്പ് നാപ്സ് അല്ലെങ്കിൽ 20 മിനിറ്റോളം നീണ്ട കൊച്ചു കൊച്ചു ഉറക്കങ്ങൾ ഉറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ ഈ 20 മിനിറ്റിന് ഏറെ ഇത് പാടില്ല. കാരണം 30 മിനിറ്റായി കഴിഞ്ഞാൽ അത് സ്ലീപ്പ് ഇനേർഷ്യ ഉണ്ടാക്കുകയും ആ ഒരു ഉറക്കം ചിലപ്പോൾ മൈഗ്രെയിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മൈഗ്രെയിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ വിഷയമാണ് അവർ ധാരാളം വെള്ളം കുടിക്കണം. എപ്പോഴും അവർ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലൊക്കെ കരുതണം. കാരണം മൈഗ്രെയിൻ ഉണ്ടാകുന്നത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കൊണ്ടും കുറേ ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുമാണ്. ഇതിനെ ട്രിഗർ ചെയ്യുന്ന പലപ്പോഴും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആയിരിക്കും. നമ്മൾ യഥാർത്ഥ അളവിൽ നമുക്ക് വെള്ളം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബാലൻസ് തെറ്റുകയും അത് മൈഗ്രെയിൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ മൈഗ്രെയിൻ വരുമ്പോൾ നിങ്ങൾ കുറച്ച് ഇരുട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തണം. നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റിങ്ങൾ ഉപയോഗിക്കരുത്. ലൈറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മഞ്ഞ ടിൻ്റ്, മഞ്ഞ കൊണ്ട് മൂടിയ ഒരു വാമായിട്ടുള്ള ലൈറ്റ് ഉപയോഗിക്കുക. നല്ല ശബ്ദവും ഒരു ചിലർക്ക് മൈഗ്രെയിൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഇയർബഡ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നോയ്സ് പൊല്യൂഷനിൽ നിന്നൊക്കെ ഒരു മോചനം നേടുന്നത് വളരെ നല്ലതായിരിക്കും. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേ താപനില സൂക്ഷിക്കുന്നതിന് പകരം പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള താപനില സൂക്ഷിക്കുന്നത് മൈഗ്രെയിൻ തടയാൻ വളരെ നല്ലതാണ്. അല്ലെ, മൈഗ്രെയിൻ വരുമ്പോൾ അതിൽ നിന്ന് മോചനം നേടാനും അത്തരമൊരു ചികിത്സാ രീതി വളരെ നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഐസ് പാക്ക് എടുത്തിട്ട് നിങ്ങളെ ചെസ്റ്റിലോ ഇവിടെയോ വെക്കുക, നെക്കിലൊക്കെ വെക്കുക. അപ്പോൾ അത് അതുപോലെ തന്നെ വല്ല ചൂടുള്ള ഒരു ടവൽ എടുത്തിട്ട് നിങ്ങളെ കാലിൽ പൊതിയുകയും ചെയ്യുക. മൈഗ്രെയിൻ വന്നാൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മറ്റൊരു വഴിയാണ് മസാജ് തെറാപ്പി. ഈവൺ ഒരു ബ്രഷ് എടുത്തിട്ട് നിങ്ങളെ തലയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത് പോലും ചിലപ്പോൾ മൈഗ്രെയിൻ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കഴുത്തിലും തോളിലുമൊക്കെ മസാജ് ചെയ്യുക. പണ്ടൊക്കെ പറഞ്ഞിരുന്നത് മൈഗ്രെയിൻ എന്ന് പറഞ്ഞ ഒരു വാസ്കുലാർ ഡിസീസ് ആയിരുന്നാണ്. ഇപ്പം പറയുന്നത് ന്യൂറോളജിക്കൽ അസുഖമാണെന്ന്. അതുകൊണ്ട് തന്നെ മസാജ് വളരെ ഹെൽപ്ഫുള്ളാണ്. വന്നാൽ തടയാൻ വേണ്ടി ഒരുപാട് പെയിൻ കില്ലറുകളുണ്ട്. ആവശ്യമായ രീതിയിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ അവ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം
മൈഗ്രെയിൻ ഉള്ള ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ നിങ്ങൾ മൈഗ്രെയിൻ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അറിയുന്ന മൈഗ്രെയിൻ ഉള്ള രോഗികൾക്ക് അത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.